ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈയിംഗ് വേസ് വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. കാരണം ഈ കുറെ പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ആംസ്റ്റാഫ് ആണോ അമേരിക്കൻ പുള്ളിയാണോ നല്ലത്. കാരണം ഞാൻ ഇതിനെ രണ്ടിനെ വളർത്തുന്നുണ്ടല്ലോ. എന്നാൽ എന്റെ കയ്യിൽ ആക്ച്വലി രണ്ട് അമേരിക്കൻ പുള്ളി ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ ഒരാളെ ഉള്ളൂ. ഒരാൾ എന്റെ കയ്യിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി പോയി. അത് മെയിൻ ആയിട്ട് ഇവരുടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ അമേരിക്കൻ പുള്ളിനെ എടുത്തപ്പോ ഇവരെ വളർത്തുന്ന പോലെ വളർത്താമെന്ന് വിചാരിച്ചു. അന്നേരം എനിക്ക് കുറച്ച് പറ്റിയ മിസ്റ്റേക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫസ്റ്റ് ഡോഗ് ലിയോ ആയിരുന്നു. അന്നേരം ഞാൻ ലിയോനെ വളർത്തിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അമേരിക്കൻ പുള്ളിനെ എടുത്തത്. അമേരിക്കൻ പുള്ളിനെ എടുത്ത് വളർത്താൻ തുടങ്ങിയതും അങ്ങനാണ്. അന്നേരം എന്റെ കയ്യിൽ നിന്ന് മറ്റേ ആ ഡോഗ് മിസ്സാകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് റീസൺ ഉണ്ടാവും. ഒന്ന് ഹീറ്റ് സ്ട്രോക്ക് അടിച്ചാവും, അല്ലെങ്കിൽ രണ്ടാമത് എന്റെ ഞാൻ പറമ്പിൽ കെട്ടിയപ്പോഴാണ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായത്. മിസ്സായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോയി. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ പാമ്പ് അടിച്ചാവാനാണ് ചാൻസ്. മെജോറിറ്റി പാമ്പ് അടിച്ചാണെന്നാണ് തോന്നുന്നത്. കാരണം ഹീറ്റ് സ്ട്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അത്ര ചൂടുള്ള സമയത്തൊന്നും അല്ലായിരുന്നു കെട്ടിയിരുന്നത്. ബട്ട് അതിന്റെ ബോഡിയിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ ഞാൻ പലരിടത്തും കൺസൾട്ട് ചെയ്തപ്പോൾ അത് ഹീറ്റ് സ്ട്രോക്ക് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാനാണെങ്കിൽ ഇത് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനാണെങ്കിൽ എന്താ പറയാ, പോസ്റ്റ്മോർട്ടം ആ ഡോഗിനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എക്സാക്ട് ആയിട്ടുള്ള റീസൺ അറിയില്ല. അതായത് ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ എല്ലാവർക്കും അറിയില്ലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം ഫസ്റ്റ് തിങ് എന്റെ കയ്യിലുള്ള ഇപ്പൊ എന്റെ ഇപ്പോ ഉള്ള രണ്ടുപേർന്ന് പറയുന്ന ഒന്ന് ലിയോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഉള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെറ്റൽ. അന്നേരം ഇത് അമേരിക്കൻ പുള്ളിയിൽ പെടുന്ന ഒരു ഡോഗാണ്. ഇത് ആംസ്റ്റാഫ് എന്ന് പറയുന്ന ഡോഗാണ്. അന്നേരം ലിയോന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ മെയിൻ ആയിട്ട് ഒരു 5 കേസസിൽ അല്ലെങ്കിൽ 4 കേസസിൽ നമുക്ക് ഇവരെ കമ്പയർ ചെയ്യാം. ഒന്ന് ഇവരുടെ ഏജ്, കാരണം ഏജ് എപ്പോഴും ഇവൻ മനുഷ്യർക്കാണെങ്കിലും ഏജ് ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഏജിലെ കമ്പാരിസൺ എടുക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഫുഡിങ്ങിന്റെ കമ്പാരിസൺ എടുക്കാം. അതുപോലെ തന്നെ ഇവരുടെ എക്സസൈസ് എങ്ങനെയാണെന്നുള്ള ഒരു കമ്പാരിസൺ എടുക്കാം. ഇവരുടെ ഗ്രൂമിങ് എങ്ങനെയാണെന്നുള്ള ഒരു കമ്പാരിസൺ എടുക്കാം. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ്റെനൻസ്, ഓവറോൾ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന്. അന്നേരം 5 കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഏജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന ലിയോ, ലിയോ നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ആംസ്റ്റാഫ് ഡോഗ് ആണെങ്കിൽ അത് ഏകദേശം ഒരു 8 തൊട്ട് 12 വയസ്സ് വരെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. നല്ല ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രായത്തിന്റെ ഒരു പ്രശ്നം 8 വയസ്സ് വരെ അങ്ങനെ കാണിക്കാൻ ചാൻസ് വളരെ കുറവാണ് ആംസ്റ്റാഫ് എന്ന് പറയുന്ന ഡോഗ്. കാരണം എന്റെ പരിചയത്തില് ഒരു ഡോഗ് ഉണ്ട്, അതിനിപ്പോ 7.5 വയസ്സായ ഒരു ഫീമെയിൽ ആണ്. സ്റ്റിൽ ആ ഒരു ഡോഗ് എന്ന് പറയുന്നത് ഇതുവരെ ആ പ്രായത്തിന്റെ ആ ഒരു പ്രോബ്ലംസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇപ്പോഴും ലിറ്റർ ചെയ്യുന്നുണ്ട് ആ ഫീമെയില്. അതുകൊണ്ട് തന്നെ ഇവർക്കാണെങ്കിൽ ഒരു 8 ഇയേഴ്സ് വരെ വലിയ ഏജിന്റെ പ്രോബ്ലംസ് ഒന്നും വരില്ല. പക്ഷെ അതേസമയം നമ്മളൊരു അമേരിക്കൻ പുള്ളിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു 6 ഇയേഴ്സ് കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു 7 ഇയേഴ്സ് കഴിയുമ്പോ തൊട്ട് തന്നെ ഏജ് വൈസ് ഉള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ അതുപോലത്തെ ഏജിന്റേതായ പ്രോബ്ലംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 6 to 12 ഇയേഴ്സ് ആണ് ഒരു അമേരിക്കൻ പുള്ളിക്ക് പറയുന്നത്. അതേസമയം ഒരു ആംസ്റ്റാഫിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 16 ഇയേഴ്സ് വരെ ലൈഫ് സ്പാൻ ആണ് ഒരു ആംസ്റ്റാഫിന് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് കമ്പാരിസൺ ഏജിന്റേത് കഴിഞ്ഞു. ഏജിന്റേതിനകത്ത് നമ്മൾ പറയുമ്പോൾ ആംസ്റ്റാഫിനാണ് പൊതുവെ ഏജും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുക. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഇവരുടെ ഗ്രൂമിങ് എടുക്കാം. ഗ്രൂമിങ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബാത്തും കാര്യങ്ങളൊക്കെ ഓക്കെ, ഇവരുടെ ബാത്തിങ്ങും അതുപോലെ തന്നെ കുളിപ്പിക്കും കോമ്പിങ് അതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്കൊക്കെ ആണെങ്കിൽ വീക്കിലി ഒരു 1 നമ്മൾ കുളിപ്പിച്ച് കോമ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ സ്കിൻ കണ്ടീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ഡോഗ്സ് ആണ് ആംസ്റ്റാഫ്. പക്ഷെ അതേസമയം അമേരിക്കൻ പുള്ളിക്ക് നമുക്ക് അങ്ങനല്ല. അമേരിക്കൻ പുള്ളിക്ക് നമ്മള് മാക്സിമം ഒരു 2 ദിവസം കൂടുമ്പോ കോമ്പ് ചെയ്ത് കൊടുക്കുന്ന നല്ലതാണ്. കാരണം ഇവരുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇതാവാനും ഇവരുടെ ഈ സ്കിൻ കോട്ട് എന്ന് പറയുന്നത് ഇത്രയുടെ തിക്കാണ്. ഇവർക്കാണെങ്കിൽ ഇത്രയുടെ ലൂസ് സ്കിൻ കോട്ട് ആണെങ്കിൽ ഇവർക്ക് ഇത്രയുടെ തിക്കാണ് സ്കിൻ കോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കോമ്പിങ് എന്ന് പറയുന്നത് നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അന്നേരം 2 ദിവസം കൂടുമ്പോ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ 3rd എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇത് പൊതുവെ ഒരു വർക്കിംഗ് ലൈൻ ഡോഗ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ സ്റ്റാമിനയും കൂടുതൽ എനർജിയും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് എക്സസൈസ് കൊടുക്കണം. നമ്മൾ ഇടപെട്ട് എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ ഇതുങ്ങൾക്കാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം വേണം. കാരണം ഇതുങ്ങളുടെ കൂടെ കളിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി ആരോഗ്യം കാര്യങ്ങളും വേണം. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് നമുക്കാണെങ്കിൽ ഒരു പോള് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മരത്തെ തന്നെ ഒരു കമ്പും കയറൊക്കെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്വന്തമായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തോളും. അന്നേരം നമുക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ അമേരിക്കൻ പുള്ളിക്ക് നമ്മൾ അങ്ങനല്ല. ഇവർക്ക് പൊതുവെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ വേണ്ട. ഇവര് ജസ്റ്റ് എന്താ പറയാ,
അമേരിക്കൻ പുള്ളിയിൽ പല സൈസസ് ഉണ്ട്. എന്റെ കയ്യിൽ ഇരിക്കുന്ന പോക്കറ്റ് സൈസ് ആണ്. പോക്കറ്റിനെ വെച്ചാണ് ഞാനിപ്പോ പറയുന്നത്. ഇവർക്ക് അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ഞാൻ ഇപ്പോഴും എക്സസൈസ് കൊടുക്കാറുണ്ട്. ഞാൻ ഇന്ന് നൈറ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും വോക്കും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവൾക്ക്. അങ്ങനെ പൊതുവെ വലിയ എക്സസൈസ് ഒന്നും വേണ്ട ഡോഗ്സ് അല്ലേ. ഇവർ പൊതുവെ ഫ്ലാറ്റിനകത്തൊക്കെ വളർത്താനാണ് ഇവർക്ക് നല്ലത്. ഗാർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്കും അങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെ കണ്ട ബാർക്ക് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും ബാർക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവരുടെ ഈ അമേരിക്കൻ പുള്ളി എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രേഞ്ചർ വന്ന് നമ്മുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗാർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവരുടെ അടുത്ത് കമ്പനി ആയിട്ട് അങ്ങ് പോകും. അതേസമയം ആംസ്റ്റാഫ് എന്ന് പറയുന്ന ഒരു ഡോഗിന്റെ അടുത്ത് അങ്ങനെ ആരും വന്ന് തൊടത്തില്ല. ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം തൊട്ട് കഴിഞ്ഞാൽ തൊടാൻ ചെല്ലുമ്പോൾ തന്നെ ആ ഡോഗ് നന്നായിട്ട് അഗ്രഷൻ, അതായത് ഭയങ്കര ബാർക്കിംഗ് ആയിരിക്കും. അന്നേരം അടുത്ത് വരുന്ന ഒരാൾക്ക് പേടിയായിരിക്കും. പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പുള്ളി ആണെങ്കിലോ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റഫോർഡ്ഷയർ ആണെങ്കിലോ വെൽ ട്രെയിൻഡ് എന്ന് പറഞ്ഞാലും അതിന്റേതായ ഒരു കപ്പാസിറ്റി ഉണ്ട് ഡോഗ്സിന്. അന്നേരം ആംസ്റ്റാഫ് എന്ന് പറയുന്ന ഡോഗ്സിന് നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വർക്കിംഗ് ലൈൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഇത് കാണിക്കും ഗാർഡിംഗില്. പക്ഷെ അമേരിക്കൻ പുള്ളിയിൽ നമ്മളിപ്പോ എത്ര ട്രെയിൻ ചെയ്താലും അതിന്റെ ഒരു ഇമ്പോൺ ആ ഒരു സോഷ്യലൈസ്ഡ് ബിഹേവിയർ ഉണ്ടാവും ഈ പോക്കറ്റ് സൈസ് ഡോഗ്സിനൊക്കെ. അതെപ്പോഴും ആ ഡോഗ് കാണിക്കും. പിന്നെ ഇവര് രണ്ടും ചൈൽഡ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. പക്ഷെ അമേരിക്കൻ പുള്ളി ഇത്രയുടെ പ്ലേഫുൾ ആണ്. അവർ മെച്ചുവേർഡ് അല്ല ഡോഗ്സ് എന്ന് പറയുന്നത്. പക്ഷെ ആംസ്റ്റാഫ് എന്ന് പറയുന്ന ഡോഗ് ഇത്രയും മെച്ചുവേർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്കാണെങ്കിൽ എന്താ പറയാ, ചൈൽഡ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഡോഗ്സിനും ഗൈഡൻസ് വേണം. എന്നാലും അമേരിക്കൻ പുള്ളിയൊക്കെ കുഞ്ഞുങ്ങളെ തട്ടിയിടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇവ ഇത് ഭയങ്കര പ്ലേഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ്. അതിപ്പോ ആര് വന്നാലും അവരോട് കളിക്കുന്ന ഒരു സാധനമാണ് ഇത്. എപ്പോഴും നമ്മൾ ചുമ്മാ കൈ കൊണ്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അന്നേരം തിരിഞ്ഞു കിടന്നു തരും ചൊറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് തൊട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. പെറ്റി എന്ന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമാണ്. അതേസമയം ഇവൻ എന്ന് പറയുന്നത് ഭയങ്കര മെച്ചുവേർഡാണ്. തൊടാനൊക്കെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ തൊടുന്ന ഇഷ്ടമുള്ളൂ. അങ്ങനെ മറിഞ്ഞൊന്നും കിടന്നൊന്നും തരത്തില്ല. പിന്നെ എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കളിയും കാര്യങ്ങളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഇവന്റ് കൂടാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഗാർഡിംഗ് ബിഹേവിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇവരുടെ ഫുഡിന്റെ കാര്യം, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഇവിടെ ഉള്ള ഡോഗ്സ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് റോ ഫീഡിംഗ് ആണ്. ഇവൻ മെറ്റിൽ വരെ റോ ഫീഡിംഗിലേക്ക് മാറ്റി ഇപ്പൊ തണുപ്പായപ്പോ. പക്ഷെ ക്രിപ്സ് ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഞാൻ ഈ ചിക്കനൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് അണയ്ക്കും. കാരണം ഇവരുടെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഇവർക്കാണെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അതുപോലത്തെ ഒക്കെ പ്രോബ്ലംസ് അടിക്കാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇവരുടെ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ഡോഗ്സിന്റെ ഡയറ്റ് നമ്മൾ അതുപോലെ കൺട്രോൾ ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ക്രിപ്സിയുടെ ഒരു പ്രോബ്ലം വന്നപ്പം ഞാനാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനെ വിളിച്ച് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മളാണെങ്കിൽ ഫുഡ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡോഗിന്റെ മസ്കുലാരിറ്റി ഹെൽത്ത് ഒക്കെ വരിക എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത് വല്ലവരെയും കാണിക്കാൻ വേണ്ടി നമ്മൾ മസ്കുലർ ആയിട്ട് ഡോഗിനെ വളർത്തുന്നതാണോ അതോ അതിന്റെ ഹെൽത്ത് നോക്കി വളർത്തുന്നതാണോ. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ നമ്മുടെ ഡോഗിന്റെ ഹെൽത്ത് നോക്കണം. ഇപ്പൊ ക്ലൈമറ്റ് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പുള്ളി ഇത്തിരി ക്ഷീണിച്ചോട്ടെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. എന്നിട്ട് അതിന്റെ ഫുഡിൽ മാക്സിമം എന്താ പറയാ തൈര് അല്ലെങ്കിൽ ചോറ് അതുപോലത്തേതൊക്കെ കൊടുക്കാവും. ചിക്കനും മുട്ടയും ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതേസമയം ഇവർക്കെന്ന് പറയുന്നത് നമ്മൾ ചിക്കനോ മുട്ടയോ എന്ത് സാധനം കൊടുത്താലും ഒരു പ്രശ്നമില്ലാത്ത ഡോഗാണ്. കാരണം ഇത്രയും 2 വർഷം ഇപ്പം ഈ ജൂൺ 26 ആകുമ്പോഴത്തേക്ക് 2 വർഷമാവും ഇവന്റെ ഏജ്. ഈ 2 വർഷവും ഇവൻ എന്റെ കൂടെ വന്നതിന് ശേഷം റോ ഫീഡിങ്ങിലാണ്. ഫസ്റ്റ് ഒരു 4 മന്ത്സ് 5 മന്ത്സ് വരെ ഡോഗ് ഫുഡിൽ നിന്നെങ്കിലും അതിനുശേഷം ഫുള്ള് റോ ഫീഡിംഗ് ആണ്. പിന്നെ ഫുഡിന്റെ കാര്യം ഞാൻ പറയാം. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ എങ്ങനെയാണ് ഫുഡ് കൊടുക്കുക, എങ്ങനെ നമുക്ക് ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഡോഗ് ഫുഡാണോ റോ ഫുഡാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്കൊരു അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യാനായിരിക്കും അത് നല്ലത്. അന്നേരം ഇവരുടെ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ. നമുക്ക് അന്നേരം ഇവർക്ക് ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. പ്രത്യേകിച്ച് ഡോഗ് ഫുഡൊക്കെ കൊടുക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഈ അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ബ്രീഡിന് ഡോഗ് ഫുഡ് കൊടുക്കുന്നതാണ് ഇത്രയും നല്ലത്. അതേസമയം ആംസ്റ്റാഫ് എന്ന് പറയുന്ന ഡോഗിന് നമുക്ക് എന്ത് സാധനം വേണേലും കൊടുക്കാം. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ചോറ് റൈസും കൊടുക്കാം, പച്ചയ്ക്ക് ചിക്കൻ കൊടുക്കാം, പച്ചയ്ക്ക് ചോറ് കൊടുക്കാം, എഗ്ഗ് വരെ നമുക്ക് പച്ചയ്ക്ക് കൊടുക്കാം. എങ്ങനെ എന്ത് സാധനം കൊടുത്താലും ഇവർക്ക് അങ്ങനെ ഡൈജഷൻ പ്രോബ്ലമോ വേംസിന്റെ പ്രോബ്ലമോ ഒന്നും വരുന്നില്ല. പക്ഷെ എന്റെ ഇവിടുത്തെ ഡോഗ്സിന് കറക്റ്റ് 40 ഡേയ്സ് അല്ലെങ്കിൽ 45 ഡേയ്സ് ആകുമ്പോൾ നമ്മൾ ഡീവാമിങ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്കാണെങ്കിൽ അങ്ങനെ ഫുഡിന്റെ ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വരത്തില്ല. പിന്നെ ഓവറോൾ മെയിൻറ്റെനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ഡോഗിനെ നമുക്ക് അങ്ങനെ കൂട്ടിലിട്ടൊന്നും വളർത്താൻ പറ്റത്തില്ല. കാരണം ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അതിന് അതുപോലെ ചൂടിന്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അതേസമയം ആംസ്റ്റാഫ് എന്ന് പറയുന്ന ഡോഗ് ആംസ്റ്റാഫിനെ നമുക്ക് കൂട്ടിലിട്ട് തന്നെ വളർത്താം.
ഇച്ചിരി ചൂടൊക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ അതിൽ സൈഡിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാം, അങ്ങനെ വലിയ പ്രോബ്ലംസ് ഇല്ല. പക്ഷെ ഇവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് കിതപ്പുണ്ടാവും. കിതപ്പുണ്ടാവുമ്പം ഫസ്റ്റ് തിങ് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അത് അതുങ്ങളുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഹീറ്റ് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുഴഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മൾ അതുപോലെ കെയർ ചെയ്യണം. പിന്നെ ഗ്രൂമിങ് ആണേലും ഫുഡ് ആണേലും എല്ലാം അമേരിക്കൻ പുള്ളിക്ക് നല്ല നല്ല ചെലവുള്ള ഇവരെ വളർത്തണമെങ്കിൽ ഇത്രയുടെ ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇവരുടെ സപ്ലിമെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാലും നമുക്ക് ലോക്കൽ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ്സ് ഒന്നും കൊടുത്ത് അങ്ങനെ വളർത്താതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വളർത്തുന്നവരുണ്ട്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നമ്മളൊരു ഡോഗിനെ വളർത്തണമെങ്കിൽ അങ്ങനെ ലോക്കൽ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതുങ്ങളെ അതുങ്ങളുടെ ഹെൽത്താണ് ബാധിക്കുക. അന്നേരം പൊതുവെ ഇവരെ വളർത്തണമെങ്കിൽ പൊതുവെ ഇത്രയും എക്സ്പെൻസീവ് ആണ് അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ബ്രീഡ്. പ്രത്യേകിച്ച് ഇവരൊരു എക്സോട്ടിക് ടൈപ്പ് ബ്രീഡ് ആണ്. ഇവരുടെ ഈ ലുക്കൊക്കെ ഉള്ളൂ, ഭയങ്കര ടഫ് ലുക്കൊക്കെ ഉള്ളതേ ഉള്ളൂ. ബട്ട് ഇവർക്കാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഇവരെ കെയർ ചെയ്യണം. ഇവരെ നമുക്കാണെങ്കിൽ കുറെയൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഈ ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് കൊടുത്ത് പ്രോപ്പറായിട്ട് സോഷ്യലൈസ് ചെയ്ത് ഒരു അഡൽറ്റ് ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയർ വരെ നമ്മൾ ഇവരെ ഒരു അഡൽറ്റ് സ്റ്റേജ് വരെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊതുവെ ഇവരെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. കാരണം ഒരുവിധ സോഷ്യലൈസ്ഡ് ആയ ഒരു ഡോഗ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകത്തുള്ളൂ. അന്നേരം അങ്ങനെ വലിയ പ്രോബ്ലംസ് ഉണ്ടാകത്തില്ല. എക്സസൈസ് ചെയ്യാനാണെങ്കിലും സെൽഫായിട്ട് എക്സസൈസ് ചെയ്തോളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ അടുത്തുള്ള കെയർ നമുക്ക് പൊതുവെ കുറച്ച് കെയർ കൊടുത്താൽ മതി ആംസ്റ്റാഫിനെ വളർത്താൻ. അന്നേരം അമേരിക്കൻ പുള്ളി എന്ന് പറയുമ്പോൾ ഇത്രയും നമ്മൾ കെയർ ചെയ്ത് തന്നെ വളർത്തണം. അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പൊതുവെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏജിന്റെ കാര്യം തൊട്ട് അവസാനം ഓവറോൾ മെയിന്റനൻസ് വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, വേറൊരാളുടെ എക്സ്പീരിയൻസ് അല്ല. ഞാൻ വളർത്തിയിട്ട് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രോബ്ലംസും അതുപോലെ തന്നെ ഫേസ് ചെയ്ത കാര്യങ്ങളും വെച്ചാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഗായ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്താണെന്നല്ല, ഡിയോയുടെ ഡയറ്റ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. അത് പക്ഷേ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, കാരണം മൂന്ന് ഡോഗ്സ് ഉണ്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോഗ് ഫുഡാണോ റോ ഫുഡാണോ അല്ലെങ്കിൽ റോ മിക്സ് ഫുഡാണോ നല്ലതെന്നുള്ള രീതിയിൽ നമ്മളാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അതിനകത്ത് തെറ്റുകളുണ്ടാവാം. എനിക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും എനിക്ക് മനസ്സിലായ കാര്യങ്ങളും വെച്ചാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് പറയുക. ഞാൻ എനിക്ക് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് പറയുക, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് താങ്ക് യു ഗായസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.